ഓം ി അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ശിവ ഭഗവാനു വാച ജ്യോതിർ സ്വരൂപം ഇന്നത്തെ അവ്യക്ത സൂചനയാണ് സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛതയെ ധാരണ ചെയ്യുന്നതിനെക്കുറിച്ച് പവിത്രത കേവലം ബ്രഹ്മചര്യ വ്രതമല്ല സമ്പൂർണ്ണ പവിത്രത അർത്ഥം സങ്കല്പത്തിൽ പോലും വികാരങ്ങളൊന്നും സ്പർശിക്കരുത് എങ്ങനെയാണോ ബ്രാഹ്മണ ജീവിതത്തിൽ ശാരീരിക ആകർഷണങ്ങളും ശാരീരിക സ്പർശനവും അപവിത്രതയെന്ന് അംഗീകരിക്കുന്നത് അതേപോലെ മനോബുദ്ധിയിൽ ഏതൊരു തരത്തിലുള്ള വികാരത്തിൻ്റെയും സങ്കല്പ തലത്തിലുള്ള ആകർഷണം അഥവാ ടച്ചിങ് പോലും അപവിത്രത തന്നെയാണ് പവിത്രതയുടെ വ്യക്തിത്വമുള്ളവർ രാജകീയതയുള്ളവർ മനോബുദ്ധി കൊണ്ട് പോലും ഈ മോശമായതിനെ സ്പർശിക്കുകയില്ല എങ്ങനെയാണോ വൈഷ്ണവർ മോശമായതിനെ സ്പർശിക്കാത്തത് അതേപോലെ താങ്കൾ ബ്രാഹ്മണർ വൈഷ്ണവാത്മാക്കൾ മോശമായതിനെ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല ഇതാണ് താങ്കളുടെ തപസ്യ ഇപ്പോൾ മോഹിനി ദീതിജി ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമുക്ക് ശ്രവിക്കാം ഓം ശാന്തി മനോബുദ്ധിയുടെ സ്വച്ഛത ഏതുവരെ ഇല്ലയോ പൂർണ്ണമായും അതുവരെയും പരമാത്മാവുമായുള്ള സംബന്ധം യോജിപ്പിക്കാനോ ബുദ്ധി കാഗ്രമാക്കാനോ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ബാബ എപ്പോഴും സദാ പവിത്രമാണ് പതിത പാവനനാണ് അതിനാൽ വളരെയധികം ശുദ്ധമായ മനസ്സും ബുദ്ധിയും നമുക്ക് ആവശ്യമാണ് എന്നാൽ മാത്രമേ പരമാത്മാവുമായി സംബന്ധം യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ അവ്യക്ത സൂചന ദിവസേന നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ മധുബനിൽ നിന്നും വരുന്നത് മോനി ദാദിജി നൽകുന്നതാണ് അതുമായി വളരെയധികം കണക്ഷൻ ഉണ്ട് ഇന്ന് പരമാത്മാവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഭക്തിമാർഗത്തിൽ നമ്മുടെ ഒരു സ്വഭാവം അഥവാ ശീലമായി തീർന്നു പരമാത്മാവിൻ്റെ സാകാരൂപം നാം കാണാത്തിടത്തോളം ദേവി ദേവതകളെ നാം വിശ്വസിക്കാറുണ്ടല്ലോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുന്നിൽ രൂപം കണ്ടിട്ടാണ് ഭക്തി ചെയ്യുന്നത് സഹജമാണ് എന്നിരുന്നാലും പല ഭക്തരും ദേവതകളുടെ മുന്നിൽ തന്നെ പോയിരിക്കുന്നു അപ്പോൾ ബുദ്ധിയിൽ ആ രൂപമാണ് പതിയുന്നത് പക്ഷെ ഇവിടെ ഈ സംഗമയുഗത്തിൽ നമുക്ക് ബാബയിൽ നിന്നും ശക്തി സ്വീകരിക്കണം പവിത്രമാകണം സമ്പത്തെടുക്കണം സ്മൃതി സ്വരൂപരായി തീരണം അപ്പോൾ സ്വരൂപത്തെയും നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പലരും പരമാത്മാവിനെ ഗീതയിൽ അർജുനൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിരം കോടി സൂര്യനേക്കാളും ഉദിച്ച പ്രകാശമെന്ന് പലതരത്തിലാണ് പരമാത്മാവിനെ പ്രതി വർണ്ണിക്കുന്നത് നിരാകാരൻ ഗ്രന്ഥത്തിൽ ഗുരുനാനാക്കിൻ്റെ ഗ്രന്ഥത്തിൽ ഏകോംകാർ ഈശ്വർ എന്ന് പറയുന്നുണ്ട് ഈശ്വരൻ നിരാകാരനാണെന്ന് പറയുന്നുണ്ട് ജ്യോതി സ്വരൂപമെന്നും പറയുന്നുണ്ട് ഏതൊരു തരത്തിലുള്ള പ്രകാശം നാം കാണുകയാണെങ്കിലും ആ പ്രകാശത്തോടൊപ്പം ശക്തിയും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും ഉള്ളിലുള്ള ശക്തിയിലൂടെയാണ് നമുക്ക് പ്രകാശം പുറമേക്ക് കാണപ്പെടുന്നത് ഉള്ളിലുള്ള പവറാണല്ലോ നമുക്ക് പ്രകാശം തരുന്നത് അതേപോലെ പരമാത്മാവും ജ്യോതി സ്വരൂപമാണ് ജ്യോതിർ ബിന്ദു അർത്ഥം എന്താണ് ആരംഭത്തിൽ എനിക്ക് റിയലൈസേഷൻ ലഭിച്ച ഒന്നാണ് എനിക്ക് സ്വയം ഞാൻ ആത്മാവ് ബിന്ദു സ്വരൂപമാണെന്നുള്ള അനുഭൂതി ഉണ്ടായി പരംപിത പരമാത്മാവും ബിന്ദു സ്വരൂപമാണ് ജ്യോതിസ്വരൂപമാണെന്നുള്ള ഉണ്ടായി എത്രത്തോളം നമ്മുടെ മനസ്സും ബുദ്ധിയും സ്വച്ഛമാണോ അത്രത്തോളം ബുദ്ധിയുടെ കണക്ഷൻ മനസ്സിൻ്റെ എന്ന് പറയാം പ്രേമം എന്ന് പറയാം അതിൻ്റെ അനുഭവം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് സംബന്ധമുണ്ടെങ്കിൽ നമുക്ക് വളരെ സഹജമായി തോന്നും പക്ഷേ സംബന്ധം എങ്ങനെയാണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സംബന്ധം ഞാനും ബിന്ദു സ്വരൂപമാണ് ബാബയും ബിന്ദുസ്വരൂപമാണ് അതിനാൽ നാം ചിന്തിക്കുന്നു നമ്മൾ എന്ത് അഭ്യാസമാണോ ചെയ്യുന്നത് മുഴുവൻ ദിവസവും ബാബ ജ്യോതി സ്വരൂപമാണ് ബിന്ദുവുമാണ് അതേപോലെ സിന്ധുവുമാണ് സർവ ഗുണങ്ങളുടെയും സാഗരനാണ് സർവശക്തനാണ് ഞാൻ ആത്മാവിൻ്റെ സർവസംബന്ധവും ആ ജ്യോതി സ്വരൂപവുമായാണ് ബ്രഹ്മാ ഒരുപാട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ബാബ അതിസൂക്ഷ്മമാണ് എന്ന് അതിനാൽ ബാബയുടെ ഓർമ്മ ബുദ്ധിയിൽ നിലനിൽക്കാൻ ബുദ്ധിക്കും പവർ ആവശ്യമാണ് ബിന്ദുവിൻ്റെ സ്മൃതിയാണല്ലോ അതിസൂക്ഷ്മ സ്വരൂപത്തിൻ്റെ സ്മൃതിയാണ് ഇതിൽ പരിശ്രമത്തിൻ്റെ ആവശ്യം വാസ്തവത്തിലില്ല എന്നാൽ ഇത് വളരെ നല്ലൊരു പോയിൻ്റ് ആണ് സ്വച്ഛതയുടെ ആവശ്യമുണ്ട് ബുദ്ധിയെ മറ്റൊന്നും തന്നെ സ്പർശിക്കാൻ അനുവദിക്കരുത് മോശമായതൊന്നും അങ്ങനെയാണെങ്കിൽ ബാബയുടെ ടച്ചിങ്സ് നമുക്ക് ലഭിച്ചോളും ബാബയോടൊപ്പം ടച്ചിങ്ങിലിരിക്കുകയാണെങ്കിൽ മറ്റൊന്നും തന്നെ നമ്മളെ സ്പർശിക്കുകയില്ല നമ്മളെല്ലാവരും ഈ ഒരു കാര്യം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം അംഗീകരിക്കണം നമ്മുടെ വിശ്വാസവും ഇതിലുണ്ട് പക്ഷേ ഇതിനെ പ്രത്യക്ഷ തലത്തിൽ അനുഭവിക്കുകയും വേണം ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ എല്ലാ ബാബയുടെ മക്കളും ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവം ലഭിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നീട് കർമ്മയോഗിയായി കർമ്മയോഗിയായിത്തീരാം സേവനം ചെയ്യുമ്പോൾ ബാബയുടെ സ്മൃതിയിലിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ആ സമയത്ത് ആ സമയത്തും ബുദ്ധിയിൽ പല കാര്യങ്ങളും ടച്ച് ചെയ്യും നമ്മളെല്ലാവരും ഈ ഒരു അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം നമുക്കിങ്ങനെ ഒരു അനുഭൂതി ലഭിക്കും നിരന്തരമായി ഉണ്ടാകും പ്രത്യക്ഷ രൂപത്തിൽ ഉണ്ടാകും ബാബ ബിന്ദുരൂപത്തോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ന് നമുക്ക് അനുഭവമാകും ജനുവരി മാസത്തിൽ ബ്രഹ്മാബാബെ അനുകരിക്കാനായി പറഞ്ഞു ബ്രഹ്മാബാബ എങ്ങനെ ശിവബാബെ തിരിച്ചറിഞ്ഞു നമ്മളെല്ലാവർക്കും ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് മുരളി നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ബ്രഹ്മാബാബ എങ്ങനെ ശിവബാബയെ തിരിച്ചറിഞ്ഞു ദിവസേന നാം എടുക്കുന്ന ഓരോരോ പോയിന്റുകൾ മുരളിയിൽ ബാബ തന്നെ കുറിച്ച് പറഞ്ഞതിനെ പറ്റിയാണ് മുഴുവൻ വിസ്താരത്തിലേക്ക് ബാബയുടെ പരിചയം നമുക്ക് ഉണ്ടാകണം വിസ്തരിച്ചുണ്ടാകണം അങ്ങനെയാണെങ്കിൽ പിതാവിൻ്റെ സ്മൃതി നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടുകയില്ല ആത്മസ്മൃതി ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതി തീർച്ചയായിട്ടും വേണം എല്ലാ കാര്യങ്ങളുടെയും അഭ്യാസം ഒരുമിപ്പിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ നിരന്തരം നമുക്കെല്ലാവർക്കും ജ്യോതി സ്വരൂപത്തിൻ്റെ അനുഭവത്തിലിരിക്കാൻ സാധിക്കും അങ്ങനെ ഒരു വിശ്വാസവും എൻ്റെ മനസ്സിലുണ്ട് അസംഭവ്യമല്ല ബുദ്ധിമുട്ടല്ല എന്നുള്ളതറിയാം പക്ഷെ സ്വച്ഛതയും അഭ്യാസവും രണ്ടും ആവശ്യമാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് നിരന്തരമായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും ഓം ശാന്തി ശിവ ഭഗവാനു വാച ആയ ബാബ പറയുകയാണ് ഞാൻ യഥാർത്ഥ സ്വരൂപത്തിൽ ബിന്ദുവാണ് അതിനാൽ ഞാൻ എന്താണോ എങ്ങനെയാണോ അതിനെക്കുറിച്ച് സ്മരിക്കാൻ പ്രയാസം തന്നെയാണ് പരമാത്മാവ് തീർത്തും ബിന്ദുസ്വരൂപമാണ് ഓം ശാന്തി